കൊച്ചുമോന്റെ മേലിൽ വീണ അട്ട. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മി ആൻഡ് മീ വ്ളോഗ്. അപ്പൊ ഇതാ നമ്മൾ ഇന്നൊരു ട്രിപ്പിന്റെ മുകളിൽ എന്താ ക്യാമറ അത്ര കൊണ്ടിട്ടാണ്. ഓക്കെ, നമ്മൾ ഇതാ ട്രിപ്പിന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കാണ്. പ്ലേസ് എവിടെ എടുക്ക പോണ തീരുമാനിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഡ്രസ്സുകളും എല്ലാം പാക്ക് ചെയ്ത് എന്തായാലും ഒരു വൺ ഡേ എന്നൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് നാളെ രാത്രിയൊക്കെ എത്താന്ന് കണ്ടൊക്കെ പോകുന്ന കേട്ടോ. അപ്പൊ ഇതാ ന്യൂജുറ്റണി ഒരുങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ട്രൗസർ വണ്ടിയിലുണ്ട് കേട്ടോ. ഷുമോനെ കഴിഞ്ഞാ ഞങ്ങളിപ്പോ പോയിട്ട് വരാം. അപ്പം എല്ലാവരും നമുക്ക് ട്രിപ്പിന്റെ മാക്സിമം ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇതാ നല്ല മഴ ഒന്ന് ചോർന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ ഉച്ചയായിട്ടുണ്ട് കേട്ടോ, ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാ നമ്മൾ ജൂജുവിന് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ റെഡിയാക്കി ഇതാ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ വെള്ളം, അതുപോലെ തന്നെ അവനക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി ചെറിയ തൂക്കപാത്രത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ അവൻ്റെ ബോട്ടിൽസും കാര്യങ്ങളും ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ അവനക്ക് കൊടുക്കാനുള്ള പൊടി, കൽക്കണ്ടം, കുറച്ച് കുറേരിക്കഞ്ഞി, കുറേരിക്കഞ്ഞിയുടെ അരി, അപ്പം ഒറേ അരി, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇത് കവറിലാക്കി സെറ്റാക്കി, പിന്നെ എൻ്റെയും വിൽക്കൻ്റെയും ബാഗ്സും ജൂജുനും പാമ്പേഴ്സ് ഇതൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്ന് ഫിക്സ് ആക്കിയില്ല, പക്ഷേ കുട്ടികളുടെ കാര്യം അതൊരു ബുദ്ധിമുട്ടാലാവരുത് എന്ന് കരുതിയിട്ട് നമ്മൾ അതൊക്കെ എടുത്തതാ. ഞങ്ങൾ ഏകദേശം വാതിലൊക്കെ ക്ലോസ് ആക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഇതാ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പെട്രോൾ പമ്പിലേക്കാട്ടോ. ഫസ്റ്റ് പെട്രോൾ പമ്പിൽ പോയിട്ടാണ് നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചാണല്ലോ നമുക്ക് പോകണമല്ലോ വണ്ടി. അപ്പം അതിന് വേണ്ടിയിട്ടിതാ നമ്മൾ ആദ്യം പ്ലേസൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വണ്ടിയിലേക്കുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ച് വെക്കട്ടേന്ന് തീ. അപ്പം ഏകദേശം എന്താ ഒന്നരക്ക ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താക്കാം, ഫർസേ പോയിട്ട് നന്നായിട്ട് ബിരിയാണി എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കഴിക്കാൻ നേത്തി. നല്ല മഴയല്ല, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ പാർസൽ നമുക്ക് വാങ്ങിച്ച് വണ്ടിയിൽ നിന്ന് കഴിക്കുക. അങ്ങനെയുണ്ട് വണ്ടിയിൽ നിന്ന് കഴിക്കുന്നതായിട്ട് ഒന്നുകൂടി സൗകര്യം. അവിടെ ഒരു ഹോള് മാതിരിയൊക്കെ ഉണ്ട്. അപ്പം ആ ഹോളിൽ പോയിട്ട് കഴിക്കാൻ നേരത്തിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ നല്ല ബീഫ് ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതാ ജൂജു മോന് ഇഷ്മോനൊക്കെ ഇതാ ഫിഷിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ. അപ്പം ഇക്ക വരെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഓർഡർ കിട്ടിയ സാധനം കിട്ടിട്ട് നിർത്തിയിട്ട് അത് കുറച്ച് നേരം നോക്കി നിൽക്കുകയാണ്. ആ മീനിനെ കാണാൻ നല്ല ഭംഗി, ജൂജുവിന് ഭയങ്കര പ്രത്യേക സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഹോള്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യത്തിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറാൻ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതാ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇതാക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഇതാ കിവിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിട്ടാൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ നിന്നൊക്കെ പോകുമ്പോൾ കഴിക്കുക, അതുപോലെ തന്നെ നമ്മളെവിടെയെങ്കിലും പോസ്റ്റായിട്ടിരിക്കുമ്പം അവിടെ നിന്നൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി കരുതി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ യാത്ര തുടരുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇടവണ്ണ റൂട്ടിൽ, അതായത് മഞ്ചേരി ടു ഇടവണ്ണ, ഇടവണ്ണ ടു ഓതായി മൂർക്കനാട് റോഡില്ലേ, അതിൽ കൂടെ പോയിട്ട് നമ്മൾ അരീക്കോട് പത്തനാപുരത്തെത്തും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ മുക്കം വഴി വയനാട് പോകുന്നത്. അപ്പം റോഡ് അത്യാവശ്യം കുഴപ്പമില്ല, ആ ഒരു റോഡ് പ്രശ്നമില്ലായിരുന്നു. അപ്പം ബാക്കി മഞ്ചേരി ടു അരീക്കോട് റോഡ് ഭയങ്കര റോഡ് പണിയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങളത് പോകുന്നത്. പക്ക ലോക്ക്ഡൗൺ ഉള്ള ഒരു ദിവസമാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. പൊതുവെ വയനാട്ടിലേക്കുള്ള ഒരു ട്രിപ്പ് എന്ന് സംബന്ധിച്ച് നോക്കുമ്പോൾ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഓമശ്ശേരി താമശ്ശേരി ചുരം എത്താറായിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഞങ്ങൾ വേറെ ഒരു എന്താ, അതായത് താമശ്ശേരി ചുരം ഒന്ന് ഷോർട്ട് കട്ടാക്കി പിടിച്ചിട്ട് നാലാം വളവിലേക്ക് എത്തുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് പോയപ്പം അവിടെ നല്ലൊരു വാട്ടർഫാൾസ് കണ്ടു കേട്ടോ, ഒരു രസമുള്ള ഏരിയ ആയിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് കണ്ടു.
അടിവാരത്തിൽ നിന്ന് നാലാമ്പളവിലേക്ക് പോകുന്നത്. അതാ നമ്മള് ആ ഒരു പോക്കറ്റ് റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോഡ് അത്യാവശ്യം കുഴപ്പം ഒന്നുമില്ല കേട്ടോ, ചെറിയ റോഡാണെങ്കിലും ഉൾപ്രദേശത്തൂടെ പോകാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു മഴത്തൊക്കെ കാരണം ഒരുപാട് വാട്ടർഫാൾസ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലം. അപ്പം ഇൻഷാല്ല ഫാമിലിനെ കയറ്റി ഈ ഒരു വാട്ടർഫാൾസിലൊക്കെ മുങ്ങി കുളിക്കാൻ തക്കത്തുള്ള രീതിയിൽ ഇൻഷാല്ല വരണം എന്നൊക്കെ മനസ്സിൽ ചെറിയ പ്ലാനിങ്ങിൻ്റെ അരിക്കോട് നിന്നൊക്കെ വരും. കീപർമ്മ എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇതാ പോകുന്ന ഇടയിൽ വീണ്ടും വാട്ടർഫാൾസ് കാണാനാണ്. അപ്പോൾ വാട്ടർഫാൾസ് കാണുമ്പോൾ ഒക്കെ ഇഷ്യൂ നിർത്തിക്കാൻ പറയാം കേട്ടോ വണ്ടി വല്ലാണ്ട്. ഇപ്പം അവനിക്കിത് ഒരു ഫസ്റ്റ് ആയിട്ടുള്ളൊരു അനുഭവം അത്ര തന്നെ. അതുകൊണ്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല ഏരിയാസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് ചുരത്തുമലക്ക് നാലാം വളവിലേക്ക് എത്തും. പള്ളിയുടെ തൊട്ട് മുമ്പ് ഇടതുവശത്തേക്കുള്ള സ്ഥലക്കത്തം എന്ന് പറഞ്ഞാൽ റോഡിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുവശത്തേക്കാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. രണ്ട് മക്കൾക്കും ഈ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് മങ്കീസിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ഇക്ക അവരെ അതിനായിട്ടുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയർ ചെയ്യുക കേട്ടോ. ജൂജുവിന് ഭയങ്കര സന്തോഷം, ഭയങ്കര കളിയും ചിരിക്കുക ആയിരുന്നു. അങ്ങനെ അത് നമ്മൾ ചുരക്ക് കയറി ഏകദേശം വണ്ടികൾ കുറവങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പൊതുവെ ഉണ്ടാകുന്ന വയനാട്ടിലുണ്ടാകുന്ന തിരക്കുകൾ അന്ന് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അതിലേറെ പണിയിട്ട് പിറ്റേ ദിവസം നമ്മൾ പോരുമ്പോൾ ഭയങ്കര റഷായിരുന്നു കേട്ടോ. തിങ്കളാഴ്ച ആയിരുന്നു, ഇതൊരു ഞായറാഴ്ചയാണ് കേട്ടോ പോകുന്നത്. അപ്പം പോലീസ് ചെക്കിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫാമിലീസ് ആയതുകൊണ്ട് ഇനി എന്താ അറിയില്ല, നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. നമ്മളങ്ങനെ സിമ്പിളായിട്ട് തന്നെ പോയി വന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഇതാ വയനാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങോട്ടാണ്, റൂംസും ഒന്നും നമ്മൾ ഫിക്സ് ആക്കിയിട്ടില്ലല്ലോ. അപ്പം എവിടെയെങ്കിലും ഒരു നല്ല റിസോർട്ട് എടുക്കണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പാർട്ടി, അതായത് ഒരു തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് തോന്നുന്നത്, ഒരു വണ്ടി കേടുന്നെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഇക്ക അവരൊന്ന് ഹെൽപ്പാക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതാ ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയണ്ടല്ലേ, ഈ ഒരു അരുവി കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇക്ക അവർക്ക് എന്തോ ടയറിൻ്റെ വീടിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ആണ്. അപ്പം അത് റെഡിയാക്കി കൊടുക്കാൻ അവർ ചെറുതായിട്ടൊന്ന് ഹെൽപ്പാക്കാൻ കഴിയും. അപ്പോൾ ഇതാ ഇവിടെ നിന്നപ്പോൾ ജസ്റ്റ് ഞാൻ പോസ്റ്റ് അടിച്ചപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. അതിനുശേഷം ഇതാ നല്ല ചൂടുള്ള ചായയും അതുപോലെ തന്നെ പഴംപൊരിയും, ഞാൻ പഴംപൊരിയും കഴിച്ചു അതുപോലെ തന്നെ ഉള്ളിവടയും കഴിച്ചു കേട്ടോ. എനിക്കല്ല വിഷത്തുനിന്ന് ആ മഞ്ചേരിയിൽ നിന്ന് കഴിച്ചല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇതാ നല്ല മഴയായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇഷുമോനും ഇക്കിയും കൂടെ കൂടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ബേക്കറി ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്, ഇനിയിപ്പോൾ റിസോർട്ട് കയറിയാൽ ഇനി പുറത്തിറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഏകദേശം ഇവിടുന്ന് തന്നെ നമ്മൾ പോകുന്ന റിസോർട്ടിലുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നമ്മൾ പോകുന്ന റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ചായ കുടിച്ച് പീഡിയത ആ കാണുന്ന അപ്പുറത്താണ്. അപ്പം നമ്മളിതാ ആ കാണുന്നില്ലേ, അതാണ് കേട്ടോ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്ന പീഡിയ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ റിസോർട്ടിലേക്ക് പോകാൻ കരുതി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള ചെറിയ പോക്കറ്റ് റോഡാണ്, അതാ ഇവിടെ കണ്ടില്ലേ, വൈത്തിരി ടീ ഗാർഡൻ റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കിലും അതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകൾ വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സ്ട്രീം വ്യൂ ആണ് റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. കാരണം സൺഡേയും അതുപോലെ തന്നെ പിറ്റേ ദിവസം മൺഡേ എന്തോ ഒരു ഒഴിവും കൂടെ ഉണ്ട് ഹോളിഡേ ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഫുള്ള് റഷാണ്. ആൾക്കാർ മൊത്തം വയനാട്ടിലേക്കാണല്ലോ വരുന്നത്. അപ്പം ഒന്നാമത് ഇതൊന്നും വേണ്ട, RT-PCR ഒന്നും വേണ്ട, പിന്നെ അതുപോലെ തന്നെ എളുപ്പമാണ് പോയി വരാനൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് റഷാണ്. റിസോർട്ടൊക്കെ കിട്ടാൻ കേട്ടോ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ കിട്ടിയിട്ടുള്ള റിസോർട്ടായിരുന്നു.
പിന്നെതാ നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇതാ ഈ ഒരു ചെറിയ റോഡാട്ടോ അങ്ങോട്ടുള്ളത്. റോഡ് ചെറുതാണെങ്കിലും നമ്മൾ പോയി പെട്ട സ്ഥലം ഉഷാറായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ദാ ജസ്റ്റ് നമ്മൾ അവിടേക്ക് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ആ ഒരു റൂം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അതിൻ്റെ താഴെയുള്ള റിസോർട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് പാർക്ക് ചെയ്ത ശേഷം ഒക്കെ പിന്നെ നമ്മൾ എന്താ പറയുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ കണ്ട് വൃത്തിയുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ലഗേജുകളൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് അവിടുന്ന് പാർക്ക് ചെയ്യട്ടെ. അപ്പം അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ആ ഒരു റൂം മാത്രമേ ബാലൻസ് ഉള്ളതെന്ന് കേട്ടോ. ബാക്കി ഫുൾ ആ ഒരു ചുറ്റുവട്ടത്ത് മൊത്തമുള്ള റിസോർട്ടൊക്കെ ഫുൾ ബുക്ക്ഡായിരുന്നു എന്ന്. അങ്ങനെ അതാ നമ്മൾ കാറൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത ശേഷം ഡയറക്റ്റ് ആയിട്ട് ടീ ഗാർഡൻ, വൈത്തിരി ടീ ഗാർഡൻ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്യാണ്. ജസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അതിൻ്റെ ഔട്ട് വ്യൂ ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വ്യൂസൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു. എങ്ങനെയുണ്ട് റിസോർട്ട്? അങ്ങനെ അതാ നമ്മൾ വൈത്തിരി ടീ ഗാർഡൻ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ ജസ്റ്റ് ഈവനിങ് വൈബ് ഇവിടെ ഇങ്ങനെ ആസ്വദിക്കാണ് നമ്മൾ. അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു മഴയൊക്കെ ഇല്ലാത്തോണ്ട് തന്നെ നല്ലൊരു രസം. ആ കുട്ടികൾക്ക് കളിക്കാൻ സീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ എടുത്ത റൂം നല്ല സൗകര്യമല്ല. ഞാൻ റൂമിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാം. അപ്പം അത് നിങ്ങൾ കണ്ടപ്പോഴേ നമ്മൾ ജസ്റ്റ് ലഗേജുകളൊന്നും കാർന്ന് എടുത്തിട്ടില്ല. ജസ്റ്റ് ഇത് അവിടെ ഇരുന്നപ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല വെളിച്ചം കണ്ടപ്പോൾ ജസ്റ്റ് നല്ല ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് കരുതി. ജൂജു മോനൊക്കെ നല്ല ഇഷ്ടമാണ്. ഒന്ന് ഈ സൈഡും ഒക്കെ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളി. ഇതിൻ്റെ താഴെ ഒരു ഇതില്ലേ, ഒരു എന്താ പറയുക, ഒരു അരുവി ഇല്ലേ, ചെറിയൊരു പുഴ. നമുക്ക് നമ്മുടെ റൂം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൂം 103 ആട്ടോ. അപ്പം റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇത് ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോറും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ രണ്ട് റൂംസ് ഉണ്ട്. നമ്മൾ താഴെയുള്ള റൂമിലാണ്. അപ്പോൾ നമ്മളെ റൂമിലെ ഡോറ് തുറന്ന്, ഈ ഒരു മെയിനായിട്ടുള്ള ഡോറ് തുറന്ന ശേഷം നമുക്കിവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്, സിറ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടുന്ന് വ്യൂ, നല്ലൊരു വ്യൂ ഒക്കെ കാണാം നമുക്ക്. അപ്പം നല്ലൊരു എന്താ പറയുക, തേയിലത്തോട്ടും അതിൽ കുറച്ച് മരങ്ങളും അതുപോലെ തന്നെ ആ കുന്നും മലയും ഒക്കെ കാണുമ്പോൾ അടിപൊളി കേട്ടോ. ഇവിടെ കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. ഇതിന് മുമ്പായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഈ ഒരു ബിൽഡിങ്ങില്ലേ, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു റിസോർട്ടൊക്കെയായിരുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടിതാ ഒരു ചെറിയ അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള, കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം അവിടെ കുറച്ച് സിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു നമ്മളയുടെ ഇതുകൊണ്ടുള്ള
അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ. അപ്പോൾ ഇതാ മെയിനായിട്ട് ഇനി നമുക്ക് റൂമിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ ഗ്ലാസിൻ്റെ ഫുള്ള് ഗ്ലാസിൻ്റെ പിന്നെ ഇതാട്ടോ ഡോർസാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ രണ്ട് സൈഡിൽ നിന്ന് ഡോറ് നമ്മൾ നീക്കി കൊടുക്കുക, നീക്കി കൊടുക്കണം ഡോറാണ്. പിന്നെ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു രണ്ട് സോഫ ആയിട്ട് ഇതാ അവിടെ ഇരിക്കാനുണ്ട്. അവിടെ അതുപോലെ തന്നെ ഒരു ടീപ്പോയി ഉണ്ട്. അപ്പം ഇവിടെ തന്നെ ഈ ഇരിക്കാനുള്ള ഈ സ്പേസിൽ തന്നെ നമുക്കെന്താ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വയനാട്ടിൽ ഒട്ടുമിക്ക റിസോർട്ടിലും ഫാനും കാര്യങ്ങളും നമുക്ക് അത്ര വലിയ യൂസ് ആക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് അലമാറ ഉണ്ട്. ഈ അലമാറ നമുക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഇതാ നമ്മൾ ലഗേജൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഒരു ടി വി, പിന്നെ കബോർഡ്സ്, പിന്നെ നല്ലൊരു മിററ്, പിന്നെ അതാ കെറ്റിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് ഒരു മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ട്, അപ്പം അതിന് പ്ലേറ്റ്സും കാര്യവും. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രിഡ്ജിക്ക് പിന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ചെയർ എക്സ്ട്രാ ഉണ്ട്, അതുപോലെ തന്നെ എ സി ഉണ്ട്, പിന്നെ ഫാനും. പിന്നെ അതാ ഇതൊക്കെ തന്നെ എല്ലാം എടുത്തുള്ളല്ലേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താവുള്ളൂ ഇപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ല, വെറുതെ ചുമ്മാ എടുത്തുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബാത്റൂം കാണാം. ബാത്റൂം മൂന്ന് സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ബാത്തിനുള്ളത്, പിന്നെ ടോയ്ലറ്റ്, ദെൻ നെക്സ്റ്റ് വാഷ് ബേസ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതാ ഇവിടെ അടിപൊളി വ്യൂവിൽ നമുക്ക് ബാത്ത് ടബും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈവനിങ്ങിൽ എടുത്തിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ കോട നന്നായിട്ട് വന്നിട്ട് ഗ്ലാസ്സൊക്കെ ഇതാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് മായച്ച് നോക്കാം കേട്ടോ. അടിപൊളി വ്യൂ അല്ലേ. പിന്നെ ഇതാ അപ്പം നമുക്ക് വ്യൂ ആസ്വദിച്ചു കൊണ്ട് കുളിക്കാം. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്താണ് പാടം എന്നൊക്കെ നോക്കാം. ഇക്ക് മക്കളൊക്കെ പുറത്തുണ്ട്. അപ്പം ഈ ഒരു ഡോറൊക്കെ തുറന്നിട്ട് ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് വയനാട്ടിലൊക്കെ വരുമ്പം എവിടുന്ന ഈ ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്, എവിടുന്ന ഈ ഒരു ജന്തു നമ്മൾ കണ്ണിൽ കാണുന്നില്ല, പക്ഷേ ഒരു ഇവിടെ പ്രത്യേകം ഒരു സൗണ്ടാണ് ഈ ഒരു ടൈമാകുമ്പോൾ ഈ ഒരു ചീവീടിൻ്റെ സൗണ്ട് അല്ലേ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കവിടെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ട്, ഓരെന്ത് വോയിസ് വിട്ടാലും ഈ ഒരു സൗണ്ട് എപ്പോഴും കേൾക്കും. അങ്ങനെ ആ മാരുഭാങ്കൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ കയറി പിന്നെ ഇതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ലൊരു ഒരു ഏഴൊക്കെ ആയപ്പോഴേക്കും ഇതാ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ആ ചീവിൻ്റെ സൗണ്ട് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ ഇഷ്യൂ ചോദിച്ചൊക്കെ ഇതാ നന്നായിട്ട് കളിയിലായി. ഈ ഒരു സമയത്താട്ടോ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അതിഥിയും കൂടെ വന്നു. ഞാൻ ആകെ പേടിച്ചു പോയിട്ടോ, ഒരിക്കലും വിചാരിക്കുന്നില്ലായിരുന്നു ഈ ഒരു സംഭവം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി പഠിച്ചോനെ. ഇഷ്മോന്റെ മേലിൽ വീണ അട്ട, ഇഷുവിന്റെ കാലുമ്പന്താണ്, അതിനോട് കിട്ടില്ല അട്ട. അട്ട കണ്ടിട്ടാ പുല്ല് കളിച്ചിട്ട്. ഇങ്ങനെ ഇതാ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടി, ഇക്കൻ്റെ കയ്യിൽ നിന്ന് ചായ. അപ്പൊ ഇതാ ആ ചായയും കുടിച്ചിട്ട് കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതാ ജൂജുവിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം അവനക്ക് ഇത് അമൃതം പൊടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എളുപ്പമാണല്ലോ നമുക്ക് ഈ യാത്രയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവനക്ക് മേലൊക്കെ കഴുകി കൊടുത്തിട്ട് ഇതാ അവനെ ഈ ഒരു വാക്കറിൽ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുറത്തിരുന്നപ്പം തണുപ്പൊന്നൊരു വിഷയമില്ല കേട്ടോ. ആൾക്ക് ടർക്കി കൊണ്ട് പോയിട്ടൊക്കെ ആ ടർക്കിയൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. പിന്നെ ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് എന്താ അന്ന് പൊറാട്ടയും അതുപോലെ തന്നെ ചപ്പാത്തിയും പിന്നെ എന്താ അൽഫാമും ഓർഡർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അത്ര തന്നെ. അപ്പോൾ അതാ ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നേരം പുറത്തിരിക്കാൻ നേരത്തിട്ടോ. കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു പൂച്ച ഉണ്ടായിരുന്നു, നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂജു കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, അവനക്കും തണുപ്പ് വലിയ അത്ര വലിയ വിഷയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ.
ഉള്ളിൽ റൂമിൽ അത്ര വരുന്നില്ല, പക്ഷെ പുറത്ത് ഈ ബാൽക്കണി ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കിടന്ന് അതിനുശേഷം എന്താ രാവിലെ എണീറ്റ്, അപ്പം അന്ന് അവിടെ ഞാൻ ആ ഗുഡ് നൈറ്റിൻ്റെ അത് ഇടാത്തതുകൊണ്ട് തന്നെ നല്ല കൊതുക് കടി ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ട് അവിടെ. അപ്പോൾ അതാ ലോക്കൊക്കെ തുറന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും കോടൊക്കെ നീങ്ങിയിട്ടുണ്ട്. കോട അറിയുന്ന കോട ഞാൻ രാവിലെ കണ്ടില്ല കേട്ടോ, വൈകുന്നേരമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തൊന്ന് ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ. എല്ലാവരും ഉറങ്ങട്ടെ ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാനും കുറേ നേരം ഇന്ന് ബോറടിച്ചപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നു. പിന്നെ എണീക്കുന്നത് ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ദൈഷ്മോന് ഒരു മങ്കിനൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഊഞ്ഞാലിൽ ഓടിക്കളിക്കുന്ന ഒരു മങ്കിനെ കണ്ടു പറഞ്ഞാൽ അതിന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതാ എണീക്കുമ്പം ഇതാണ് കേട്ടോ അവസ്ഥ. എനിക്കും ഇഷും ബാത്റൂമിലാണ്. ഇഷു എന്താ വെച്ചാൽ ബാത്ത് ടബിൽ ഫസ്റ്റ് ടൈമാണ് കുളിക്കുകയാണ്. അപ്പം ഓന എൻജോയ്മെൻറ്റിൽ എന്താ പറയുക, നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്ന പോലെ നല്ല എൻജോയ് ചെയ്തിട്ട് കുളിക്കുക കേട്ടോ. ഇഷ്മോൻ കുളിച്ചൊക്കെ ഫ്രഷായി, പിന്നെ ഞാനും ഫ്രഷായി. അതിനുശേഷം എന്താ അപ്പോഴേക്കും നമ്മുടെ ജൂജുട്ടൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയപ്പോഴത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ജൂജുവിനൊക്കെ ചെയറിലിരുത്തിയിട്ട് ഒരു പൂച്ച ഉണ്ട് തലേദിവസം വന്നിരുന്ന, ആ പൂച്ച നമ്മളെ കണ്ടപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം അതിനെ എടുത്തിരുന്നിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കം ഇക്കയും കഴിക്കുകയാണ്. അപ്പം നല്ല അപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അതാ നമ്മൾ ഫ്രഷായ ശേഷം ഇതാ ചെക്ക് ഔട്ട് ചെയ്യുകയാണ് റൂമിൽ നിന്ന്. അപ്പോൾ അതാ ലഗേജുകളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം കുറേയൊക്കെ പാക്കിങ് കഴിഞ്ഞു, കുറേയൊക്കെ അതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ എല്ലാം നമ്മൾ ഈ ബാൽക്കണിയിലേക്ക് മാറ്റി വെക്കണമെന്നാണ്. പിന്നെ ഒന്ന് മറന്നു പോകണ്ടെന്ന് കരുതിയിട്ട് ഫ്രണ്ട്സ് നമ്മളിതാ രാവിലെയൊക്കെ ഇതാ ഏകദേശം ഇപ്പോൾ ഒരു 11 ആയിട്ടുണ്ട്. നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാണ്, റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പം ഇതിനു മുമ്പുള്ള റൂമിലെ വിശേഷങ്ങൾ, ഇവിടുത്തെ വൈബൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ലൊരു കാലാവസ്ഥയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ. ഭയങ്കരമായിട്ട് മഴയില്ലെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണേക്കൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ കാണാനുണ്ട്. അപ്പം റിസോർട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് പോകുമ്പോഴുള്ള അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം, കണ്ടോക്കാം എങ്ങനെയാണ് പ്ലേസസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് പുറത്തുനിന്നുള്ള ഇതൊന്നും വേറെ എവിടെയും പ്ലേസസ്സും നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ലല്ലോ. കരയിട്ട് ഒന്നും ഓപ്പൺ അല്ല. പിന്നെ മലയൊക്കെ ഉണ്ട്, അവിടെ ഒന്നും പോയി കുട്ടികളേക്ക് കയറാനും നടക്കില്ല, കാലൊക്കെ വേദന. അപ്പോൾ വേണ്ടാത്ത പണിയെടുത്തിട്ടില്ല, പോയ സ്ഥലമല്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് ബാണാസുര ഡാം അവിടേക്ക് ഒന്നും പോകുന്നില്ല. നോക്കട്ടെ ടൈമിനനുസരിച്ചില്ലേ, ഇൻഷാല്ല. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. അങ്ങനെ അതാ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകാനുള്ളത് പിന്നെ ഇക്കയുടെ കുറച്ച് എന്താ പറയുക വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ തന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് റിസോർട്ടും കാര്യങ്ങളും പിന്നെ അതിപ്പോൾ റിസോർട്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്ലേസുകളൊക്കെ തിരഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നിന്ന് ഒരു ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ആ ഒരു ലൊക്കേഷനിലേക്കാണ്. അപ്പം അവിടുത്തെ നല്ല വ്യൂ ആയിട്ടുള്ള നല്ല ഒരുപാട് നല്ല സൈറ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ, നല്ല അടിപൊളി എന്നും പറയാമല്ലോ കേട്ടോ. ഈ ഒരു യാത്രയിൽ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഒരു പ്ലേസിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്തപ്പം ഇവിടുത്തെ വ്യൂ കണ്ടോക്കി നമ്മൾ വയനാട് മാക്സിമം എൻജോയ് ചെയ്യാം. നമ്മൾ വന്നിട്ടുണ്ട് ഒരുപാട് തവണ, എല്ലാവരും വന്നിട്ടുണ്ട് ഉണ്ടാവും ഒരുപാട് തവണ. പക്ഷെ ഒരു ഫീലിംഗ്, ഇവിടുത്തെ ഒരു ഫീലിംഗ് എവിടെയും കിട്ടൂലല്ലേ. നോക്കി എന്ത് നല്ല തണുപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെമ്പ്ര പീക്ക് ആണ് ആ ബാക്കിൽ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ചെമ്പ്ര പീക്ക്. കേറാൻ നമുക്ക് വയ്യ, അതുകൊണ്ട് നമ്മള് അങ്ങനെ കണ്ട് ആസ്വദിക്കാണ്. ഫുൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടിയും പാർക്ക് ചെയ്ത് യാത്ര തുടരാം.
ഭക്ഷണം കഴിക്ക, നേരെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരു റോപ്പ് വേ പോണം, നമുക്ക് റോപ്പ് വേ പോണം എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഏതായാലും ആന കാണോ? എനിക്ക് ആന കാണോ? അങ്ങനത്തെ ഒക്കെ കാണണം. മുതലിനെ വയനാട് ഇവിടെ മുതലില് ആരെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല അറിയണ്ടോ? ഇത് ഒരു പ്രൈവറ്റ് പ്ലേസോ എന്തൊക്കെ ആണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. സമയത്ത് ഇതാ ജൂജുമോ നല്ല ഉറക്കിയെന്ന് കേട്ടോ. അപ്പം ഞാൻ എന്താ ബാക്കിലെ സീറ്റിലോട്ടിരുന്ന് അവനെയും വെച്ചിട്ട് ഇതാ ബാക്കിലിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത്, പോകുന്ന വഴിക്കൽ എവിടെയെങ്കിലും നല്ലൊരു ഫുഡിൻ്റെ ഹോട്ടലൊക്കെ കണ്ടാൽ അവിടെ നിർത്തിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചു. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വനിതാ മിസ് കണ്ടു. അവിടെ ഇറങ്ങിയിട്ട് ഇതാ നല്ല അവിയലും സാമ്പാറും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ചോറ് ഇതാ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. അവിടുന്ന് ഒരാളെ കണ്ടു, അയാൾക്ക് അയാളെ പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് വീഡിയോ എടുത്തരോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അയാൾ ബാണാസുര ഡാമിൻ്റെ അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നല്ല നല്ല പ്ലേസ് ഉണ്ടായിരുന്നു, വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽസൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ജസ്റ്റ് ചെയ്താൽ ബാണാസുര ഡാമിൻ്റെ അടുത്ത് എത്തിയില്ല വെച്ചിട്ട് ബാണാസുര ഡാമിലേക്ക് ആ വാനിൽ പോവാം കേട്ടോ. ബാണാസുര ഡാമിലേക്ക് നമ്മൾ കയറി എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിപ്പ് ലൈൻ പോകണം എന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം ആ ഒരു സിപ്പ് ലൈന് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു വ്യൂ ഒന്നും. അതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇരുന്ന ശേഷം പിന്നെ നമ്മൾ വീണ്ടും അവിടുന്ന് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതാ ഇവിടെ കാങ്ക ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൊറോണ കാലത്തൊക്കെ അടച്ചിട്ടുകൊണ്ടായിരിക്കും ആകെ ഒരു ഉണങ്ങിയ ഒരു ഫീലുണ്ട്. ഇതാ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കാണാൻ പോയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ സിപ്പ് ലൈനും കാര്യങ്ങളൊന്നും അഡ്വഞ്ചറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്, അവിടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ പാളിപ്പോയി. പിന്നെ നമ്മൾ നേരെ ഫർസ ഹോട്ടലിൽ കേട്ടോ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ച് സിപ്പ് ലൈനിലൊരു പിന്നെ പറക്കലൊക്കെ നടത്തി തിരിച്ചു വരാം എന്ന് കരുതി വയനാട്ടിലേക്ക് പോയ ഞങ്ങൾക്ക് ഒരു മൂന്നാല് പ്രോപ്പർട്ടികൾ വിലക്കൊക്കെ നല്ല റിസോർട്ട് കയറ്റാൻ പറ്റിയ നല്ലൊരു അടിപൊളി മൂന്നാല് പ്രോപ്പർട്ടികളൊക്കെ കണ്ട് ഞങ്ങളുടെ ബിസിനസ് ട്രിപ്പാക്കി മാറ്റിയിട്ട് ഞങ്ങളുടെ ജന്മനാടായ മഞ്ചേരിയിൽ മഞ്ചേരിയിലെ ഹോട്ടൽ ഫർസ. അപ്പോൾ ഒന്ന് നോക്കണ്ട സംഗതി, പൊളി തന്നെ ട്രിപ്പ് അല്ലേ? അടിപൊളി അല്ലേടാ ആയുഷ്മാണിയെ? ട്രിപ്പ് എങ്ങനെയുണ്ടേനു? ചെറിയ ട്രിപ്പ്. അപ്പൊ ഒന്ന് റൂമൊക്കെ എടുത്താണ്ട് രാവിലെ റൂമിൽ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ ഫുള്ള് നിറവേറ്റി സിപ്പ് ലൈൻ വെച്ചല്ലേ. പിന്നെ അവിടെ കാണാനൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലുണ്ട്, വയനാട് കണ്ട സ്ഥലല്ലേ. സിപ്പ് ലൈനിന് പോവാൻ താല്പര്യം എത്തിയപ്പോ ബാണാസുരയിൽ എത്തിയപ്പോ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര പോരാ. അപ്പൊ ലെങ്ത് ഇല്ല, നമുക്ക് വലുതുമാണ്, ചെറുതൊന്നും നമ്മള് കൊത്തൂല. ചെറിയ കേസ് നമ്മൾ ഏറ്റെടുക്കില്ല. കാരണം എന്താ വെച്ചാല് ബാണാസുര ഉള്ളത് ആകെ പിന്നെ ചെറിയ വലുപ്പുള്ളൂ. അപ്പോ ഏതായാലും യാത്ര വൈൻഡ് അപ്പ് ചെയ്തിട്ട് പോലെ പർസിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് നേരെ ഗർമ അല്ലേ. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ ബൈ.